നമസ്കാരം. എ ഐ എഐയോട് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തൊട്ട് ചെറിയൊരു പേടിയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ എന്താ നമുക്കൊന്ന് കണ്ടാലേ? ആരുടെയെങ്കിലും ഫേസ് എടുത്ത് അവരൊരിക്കലും പറയാത്തതും ചെയ്യാത്തതും കാര്യം ചെയ്യുന്നതായിട്ട് കാണിക്കാൻ പറ്റും. ഇപ്പൊ എനിക്കിപ്പം മോഹൻലാലിനെ പോലെ അഭിനയിക്കാൻ അറിയാമെങ്കിൽ ഞാൻ ഇപ്പം മോഹൻലാലാണ്, മനസ്സിലായോ? ദുൽഖർ സൽമാൻ ആവണമെങ്കിൽ ദുൽഖർ സൽമാൻ, ടൊവിനോയെങ്കിൽ ടൊവിനോ. ആ ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സാഹാരത്തിൽ എങ്ങനെ കിടന്നിറങ്ങാൻ പറ്റുക? സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഒരാളുടെ കയ്യിൽ ഇരിക്കുന്നത് പോലെയാണ് ഇതിൻ്റെയൊക്കെ നല്ല നല്ല വശവും മോശവശവും. ഇതിപ്പം നല്ലൊരു വ്യക്തിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് ഈ ഒരു ബ്ലോഗറെ പോലെ നല്ല നല്ല വീഡിയോസ് ചെയ്ത് ആൾക്കാരെ എന്റർടൈൻമെന്റ് ചെയ്യാം, ചിലപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു മോശപ്പെട്ട ഒരു വ്യക്തിയുടെ കയ്യിലാണ് ഇത് കിട്ടുന്നതെങ്കിൽ ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളെ തകർക്കാൻ പോലും ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള ഒരു കാലത്ത് ഒരു വീഡിയോ എനിക്ക് ഒന്ന് ഫോറൻസിക്കിനൊക്കെ അയക്കേണ്ടി വരും. ഇത് റിയൽ ആണോ ഒറിജിനൽ ആണോ എന്താണ് എഐ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല എടുത്തുചാട്ടി ഒരു തീരുമാനത്തിലേക്കൊന്നും ഒരു വീഡിയോ കണ്ടിട്ട് എന്നെങ്കിൽ എത്തരുത്. എല്ലാ കാര്യവും ശ്രദ്ധിക്കുക. എന്താ പറയുക, അപ്ഡേറ്റ് ആവണം മനുഷ്യന്മാർ. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ച് പഴഞ്ചനായിട്ടുള്ള വ്യക്തി, മൊബൈൽ പോലും യൂസ് ചെയ്യാൻ അറിയാത്തൊരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു വീഡിയോ മോഹൻലാൽ പറഞ്ഞതാണ് അല്ലെങ്കിൽ മമ്മൂട്ടി പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വിശ്വസിച്ചു പോകും തോന്നും. അങ്ങനത്തെ ആൾക്കാരുണ്ടാവില്ല എന്ന് പറയാറ്, ഉണ്ടാവും എന്തായാലും. ചില നാട്ടുപുറങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാം. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് പറ്റിക്ക് ഈസി ആയിട്ട്, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് അറിയുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഇപ്പൊ ഈ ഇടയിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ട് ഒരാളുടെ എന്താ പറയാ പൈസ തട്ടിയിട്ടുണ്ട്. അയാളുടെ ആ സമയോചിതമായിട്ടുള്ള ഇടപെടൽ കാരണം സൈബർ സെല്ലിന് ഈ പരാതി കൊടുത്തിട്ട് ആ പൈസ റിട്രീവ് ചെയ്ത് എടുത്തു എന്നാണ് കേൾക്കാൻ പറ്റിയത് ന്യൂസിൽ. അപ്പോൾ ആൾക്കാർ ഒരു നാട്ടുപുറത്തുള്ള ആൾക്കാരൊക്കെ ഈസി ആയിട്ട് ഇത് വെച്ചിട്ട് പറ്റിക്കാം. അപ്പം ഇത് നമ്മളല്ലേ നോർമലി ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പല ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇങ്ങനത്തെ ടോപ്പിക്കൊക്കെ എടുത്തിട്ടിട്ട് സംസാരിച്ച് ഇതെന്താണ് ഏതാണെന്നൊക്കെ അറിയുന്നവർ അറിയാത്തവർ കുറച്ച് ബോധവൽക്കരിച്ചാൽ നല്ലതാണ്. എന്നാൽ പ്രത്യേകിച്ച് നമ്മളെ മാതാപിതാക്കളോ അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള നമ്മളെ വീട്ടിലൊക്കെ ഉള്ള കുടുംബക്കാരെ അങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ഇങ്ങനെയുള്ള ആൾക്കാരോട് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ചിലപ്പം ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമായി പോയി. എന്തൊക്കെ ചെയ്തിട്ട് കാര്യം ഇല്ല, ഇത് വന്നുപോയി ഭൂമിയിലേക്ക് അല്ലെങ്കിൽ കണ്ടുപിടിച്ചു പോയി. അപ്പോൾ ഇതിൻ്റെ കൂടെ ജീവിക്കാൻ പഠിക്കാം. അപ്പോൾ നിങ്ങളുടെ ഇതിനോടുള്ള അഭിപ്രായവും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ ചെയ്ത പുള്ളിയോട് എനിക്കൊരു ആഗ്രഹം, മോഹൻലാൽ എന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് സംസാരിക്കുന്ന കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ട്. റിയലായിട്ട് സംസാരിക്കാൻ ഇപ്പൊ ഫേമസ് ഒന്നുമല്ല നമ്മൾ, വേദി കാലത്ത് കാണുമ്പോൾ സംസാരിക്കാം. ഇപ്പൊ ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. ചെയ്തിട്ടുണ്ടെ അടുത്തൊരു വീഡിയോയിൽ കാണാം.